നമസ്കാരം. 130-ാം ദിവസത്തെ ശൈലിങ്കമെന്ററിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇത്രയും നാളും ഈ കയറ്റുമതി കൂട്ടുക, ഇവിടെ നിന്നുള്ള സാധനങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എല്ലാ രാജ്യങ്ങളും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും അങ്ങനെയാണ്. പക്ഷേ ഇതിനിടയ്ക്ക് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ ഇമ്പോർട്ടുകളും വരും. നിരവധി സാധനങ്ങൾ, നമുക്കില്ലാത്ത സാധനങ്ങൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ടും വരും, അത് വന്നേ പറ്റൂ. അങ്ങനെ ഒരു സാധനം അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലോട്ട് വരുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ റിപ്പോർട്ട്. നമ്മുടെ പ്രധാനമന്ത്രി മറ്റു രാജ്യങ്ങളിലോട്ട് പോകുന്നു, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരോ പ്രസിഡന്റുമാരോ ഇന്ത്യയിലോട്ട് വരുന്നു. നമ്മൾ വിചാരിക്കും ഇവർ വരുന്നത് കുറച്ച് സൗഹൃദ സംഭാഷണം നടത്തി തിരിച്ചു പോകാനാണെന്നാണ്. അമേരിക്കൻ പ്രസിഡന്റ് വരുന്നത് ഒന്നാം തരം ഒരു സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേഷത്തിലാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ അവിടുത്തെ ഏറ്റവും വലിയ ബിസിനസ്സുകാരെയും കൂട്ടിയാണ് അദ്ദേഹം വരുന്നത്. എല്ലാവരും അങ്ങനെയാണ്, ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴും ഇപ്പോൾ അങ്ങനെയാണ്, ഇതൊരു ട്രേഡ് വിസിറ്റാണ് പലപ്പോഴും. അങ്ങനെ ശ്രീ ജോ ബൈഡൻ, അമേരിക്കൻ പ്രസിഡന്റ്, ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ട്രേഡ് ഡെലിഗേഷൻ ഇവിടുന്ന് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ മോഡി അങ്ങോട്ട് പോയപ്പോൾ, ട്രേഡ് ഡെലിഗേഷൻ അമേരിക്കയിൽ നിന്നുള്ള ഇമ്പോർട്ട്, പല സാധനങ്ങളും ഇന്ത്യയിലോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നതിന് നിരവധി തടസ്സങ്ങളുണ്ടായിരുന്നു, അത് മാറ്റണം എന്നുള്ളതായിരുന്നു ചർച്ചകളിലെ പ്രധാനപ്പെട്ട ഒരു ഇനം. അതിന് പകരമായിട്ട് അമേരിക്കൻ വിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ കൈമാറും. അപ്പോൾ അങ്ങനെ വന്ന കൂട്ടത്തിൽ പല കാർഷിക ഉൽപ്പന്നങ്ങൾക്കും അന്ന് വരെ ഉണ്ടായിരുന്ന നികുതിയിൽ കുറവ് വരുത്താൻ ഇന്ത്യ നിർബന്ധിതമായി. ഇന്ത്യ ഡ്രോപ്ഡ് അഡീഷണൽ ഡ്യൂട്ടി ഓൺ ചിക്ക് പീസ്, ലെൻഡിൽസ്, ആൽമണ്ട്സ്, വയൽനട്ട്സ് ആൻഡ് ആപ്പിൾ. ഇങ്ങനെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങളുടെ നികുതി കുറയ്ക്കാൻ ഇന്ത്യ നിർബന്ധിതമായി. അങ്ങനെ കുറച്ചു. അങ്ങനെ വന്നപ്പോൾ വലിയ തോതിൽ അമേരിക്കയിൽ നിന്ന് വാൾനട്ട്, കാലിഫോർണിയയാണ് ഈ വാൾനട്ടിൻ്റെ ഒരു കേന്ദ്രം, ലോകത്തിൻ്റെ തന്നെ 50% വാൾനട്ട് കാലിഫോർണിയയിലാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അങ്ങനെ വലിയ തോതിൽ അമേരിക്കയിൽ നിന്ന് വാൾനട്ട് ഇന്ത്യയിലോട്ട് വന്നു. അപ്പോൾ ഇനി പറയുന്നത് തിരുവനന്തപുരത്തിരിക്കുന്ന വ്യാപാരികൾ, ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ചെറിയ ലെവലിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് തിരുവനന്തപുരത്തിരിക്കുന്ന വ്യാപാരികൾ. അവർക്ക് ഒരു വലിയ സാധ്യത മുന്നിൽ വരികയാണ്. മദർ വെസലുകൾ വെടിഞ്ഞത്ത് വരുമ്പോൾ ഇന്ത്യ മുഴുവനുമുള്ള സാധനങ്ങൾ ഇവിടെ ഇറങ്ങും. ഒന്നുകിൽ അത് ഫീഡർ വെസലിൽ മറ്റ് തുറമുഖങ്ങളിലോട്ട് പോകും, അല്ലെങ്കിൽ ഇവിടെ നിന്ന് കണ്ടെയ്നർ ഇറങ്ങി ട്രക്കിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലോട്ട് പോകും. കോസ്റ്റൽ വെസലിൽ പോകുന്നതാണ് കച്ചവടക്കാർക്ക്, വ്യാപാരികൾക്ക്, ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ലാഭം. എന്ത് തന്നെയായാലും അന്തർദേശീയ ചരക്കുകൾ ഇവിടെ ഇറങ്ങുമ്പോൾ അതിലൊരു പങ്ക് വഹിക്കുവാൻ നാളെ മുതൽ തിരുവനന്തപുരത്തിരിക്കുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് അല്ലെങ്കിൽ വ്യാപാരികൾക്ക് കഴിയേണ്ടതാണ്, കഴിയണം. അപ്പോൾ വാൾനട്ടിൻ്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത്? വെൻ വി ലുക്ക് അറ്റ് അവർ ഷിപ്മെൻറ്റ്സ് അറ്റ് ദിസ് ടൈം ലാസ്റ്റ് ഇയർ, അബൌട്ട് 3.3 മില്യൺ പൗണ്ട്സ്. നമുക്ക് പൗണ്ടിനെ കുറിച്ചാൽ എളുപ്പത്തിൽ മനസ്സിലാവുന്നത് 1496 മെട്രിക് ടൺസ് വെർ ഷിപ്ഡ് ഇൻ ടു ഇന്ത്യ, ഇന്ത്യയിലോട്ട് ഇമ്പോർട്ട് ചെയ്തു. 1496 ടൺ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തെങ്കിൽ ഇപ്പോൾ ആൻഡ് വി ആർ അറ്റ് 7.8 മില്യൺ പൗണ്ട്സ്, 3538 മെട്രിക് ടൺസ് നൗ. ഇത് ഇരട്ടിച്ചു. 3.3 മില്യൺ പൗണ്ട് ആയിരുന്നത്, അല്ലെങ്കിൽ 1496 മെട്രിക് ടൺ ആയിരുന്നത് 3538 മെട്രിക് ടണ്ണായി ഉയർന്നു. നേരെ ഇരട്ടിയിലധികമായി. അപ്പോൾ ഇങ്ങനെ ഇറക്കുമതി ചെയ്യുമ്പോൾ ഇതിനകത്ത് നമുക്കെന്തെങ്കിലും പങ്കുണ്ടോ, അല്ലെങ്കിൽ നമുക്കെന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിലൂടെ അന്വേഷിക്കാൻ ശ്രമിക്കുന്നത്. നിലവിൽ ചിലിയാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിലോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത്. എക്സ്പോർട്ട് ഇന്ത്യ സ്റ്റാർട്ടഡ് ഇൻ 2013. കറൻ്റ്ലി ചിലി ഇസ് ദ ലാർജസ്റ്റ് എക്സ്പോർട്ടർ ഓഫ് വാൾനട്ട്സ് ടു ഇന്ത്യ അറ്റ് 75.3%. അവിടെയാണ് അമേരിക്ക അവരുടെ മാർക്കറ്റ് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. നമുക്ക് വിഴിഞ്ഞത്ത് വരുമ്പോൾ, ഇപ്പോൾ കാലിഫോർണിയയിൽ നിന്ന് വിഴിഞ്ഞത്ത് വരാൻ നമുക്ക് യൂറോപ്പിൽ പോകാതെ വരലാണ് എളുപ്പം. കാരണം കാലിഫോർണിയ അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരത്താണ്. അപ്പോൾ പടിഞ്ഞാറൻ തീരത്ത് നിന്നും കൊറിയ, ജപ്പാൻ, ചൈന വഴി ഇന്ത്യയിലോട്ട് കണ്ടെയ്നറുകൾ വരാം. തിരിച്ചിവിടെ നിന്നും ഇതാണ് അമേരിക്കയുടെ പടിഞ്ഞാറൻ പോർട്ടുകളിലോട്ട് പോകേണ്ട റൂട്ട്. ഇതാണ് സിംഗപ്പൂർ, മലാക്ക കടലെടുക്ക് കഴിഞ്ഞ് ചൈന, കൊറിയ, ജപ്പാൻ കഴിഞ്ഞിട്ട് പസഫിക് കടന്ന് അമേരിക്കയിലോട്ട് പോകുന്നത്. അപ്പോൾ വാൾനട്ട് വരേണ്ട റൂട്ട് ഇതാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന ചരക്ക് നമുക്ക് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും എത്തിക്കുവാൻ ഇപ്പോൾ മുതൽ നമ്മൾ ചിന്ത ആരംഭിക്കണം. എങ്ങനെയാണ് നമുക്കതിൻ്റെ സാധ്യത വരുന്നത്?
ബോംബെയിലിരിക്കുന്നവരായിരിക്കാം ഏറ്റവും കൂടുതൽ ഇപ്പോൾ വ്യാപാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് വിഴിഞ്ഞത്തിറക്കുകയും വിഴിഞ്ഞത്തുനിന്ന് പിന്നെ ചെറിയ ഫീഡർ വെസലിൽ ബോംബെയിലും ഗുജറാത്തിലും കൊൽക്കത്തയിലും വിശാഖപട്ടണത്തുമൊക്കെ എത്തിക്കുന്ന ഒരു രീതി നമ്മൾ ആലോചിച്ചു തുടങ്ങണം. ദ ഗ്രോത്ത് കർവ് ഹാസ് ബീൻ സ്ലോ ബട്ട് വിൽ സ്റ്റാർട്ട് ടു ആക്സലറേറ്റ് പാർഷ്യലി ബിക്കോസ് പീപ്പിൾ ഹാവ് സോ മച്ച് ബയിങ് പവർ നൗഡേയ്സ്. എന്താണെന്നറിയാമോ അവർ പറയുന്നത്? അമേരിക്കൻകാർ വാൾനട്ടിൻ്റെ മാർക്കറ്റിംഗിൽ ഏറ്റെടുത്തിരിക്കുന്ന ഒരു പറയുകയാണ്, ദ ഗ്രോത്ത് കർവ് ഹാസ് ബീൻ സ്ലോ ബട്ട് വിൽ സ്റ്റാർട്ട് ടു ആക്സലറേറ്റ്. വളർച്ചയുടെ വ്യാപാരത്തിൻ്റെ വളർച്ചയുടെ കർവ് പതുക്കെ വളയുന്നുള്ളൂ, മുകളിലോട്ട് കയറുന്നുള്ളൂ, അതിനി പതുക്കെ സ്പീഡ് കൂടും. എന്തുകൊണ്ടാണ്? പാർഷ്യലി ബിക്കോസ് പീപ്പിൾ ഹാവ് സോ മച്ച് ബയിങ് പവർ നൗഡേയ്സ്. കഴിഞ്ഞ 30 വർഷമായിട്ട് വിമാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, വെഴിഞ്ഞം പ്രോജക്റ്റിനെ ഏറ്റവും കൂടുതൽ സഹായിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ മിഡിൽ ക്ലാസിൻ്റെ ബയിങ് പവറാണ്. ആ മിഡിൽ ക്ലാസ് 50 കോടിയൊക്കെ കടന്നു പോകുന്നതിലൂടെ അമേരിക്ക ലക്ഷ്യം വയ്ക്കുന്നത് അമേരിക്കയോളം തന്നെ വലിയ ഒരു മാർക്കറ്റാണ് ഇന്ത്യയിൽ വളർന്നു വരുന്നത്, ഇപ്പോഴല്ല വളർന്നു വരുന്നത്. അതുകൊണ്ട് അവിടെയുള്ള കൺസംഷൻ പോലെ തന്നെ ഇന്ത്യയിലും കൺസംഷൻ കൂടും. അത് ലക്ഷ്യമാക്കിയാണ് അമേരിക്ക വാൾനട്ട് കൂടുതൽ ഇന്ത്യയിലോട്ട് വിടാൻ ശ്രമിക്കുന്നതും അതിനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും. അപ്പോൾ ഇറക്കുമതിയും നമുക്ക് പ്രയോജനം ചെയ്യാൻ കഴിയുന്ന തരത്തിൽ നമ്മുടെ വ്യാപാരികൾ, തിരുവനന്തപുരത്തിരിക്കുന്ന വ്യാപാരികൾ, അല്ലെങ്കിൽ കേരളം മുഴുവൻ ഇരിക്കുന്ന വ്യാപാരികൾ തിരുവനന്തപുരത്തിരുന്നുകൊണ്ട് അല്ലെങ്കിൽ തിരുവനന്തപുരം വഴി ഈ ഇറക്കുമതികൾ എങ്ങനെ രാജ്യം മുഴുവനും എത്തിച്ച് അല്പം പ്രയോജനം നമുക്കെടുക്കാൻ പറ്റും എന്ന് നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. ഇടയ്ക്കൊരു ചെറിയ കാര്യം, നമ്മുടെ പ്രധാന വിഷയം മറന്നു പോകരുതല്ലോ. ക്രെയിൻ ഇറക്കാൻ വന്ന ഷെൻഹുവ 15 ക്രെയിനൊക്കെ ഇറക്കി ഇന്നലെ രാവിലെ 11 മണിയോടുകൂടി തിരിച്ചുപോയി. ഇനി വരുന്ന അടുത്ത ക്രെയിനും കപ്പലും ഏതാണെന്ന് നോക്കി നമുക്ക് കാത്തിരിക്കാം. ആരും മറന്നു കാണില്ലല്ലോ, ഒരു വർഷം മുമ്പ് ഇവിടെ നടന്ന ഒരു സമരം, 140 ദിവസത്തോളം നീണ്ടുനിന്ന തുറമുഖ നിർമ്മാണം പൂർണ്ണമായും സ്തംഭിപ്പിച്ച സമരം. പ്രധാന ആരോപണങ്ങൾ എന്തൊക്കെയായിരുന്നു? തുറമുഖം മത്സ്യത്തൊഴിലാളികളെ പിഴുതെറിയും പറിച്ചെറിയും, ഇവിടെ നിന്ന് നാട്ടിപ്പായിക്കും, മത്സ്യത്തെ കുലത്തോടെ നശിപ്പിക്കും, എന്തൊക്കെയായിരുന്നു ആരോപണങ്ങൾ? 2022 ഓഗസ്റ്റിൽ തുടങ്ങി ഏകദേശം നവംബർ അവസാനം ഡിസംബർ ആദ്യം വരെ നീണ്ടുനിന്ന സമരം, മത്സ്യത്തൊഴിലാളികളെ കബളിപ്പിച്ച ഒരു സമരത്തിൻ്റെ പ്രധാന മുദ്രാവാക്യം മത്സ്യസമ്പത്ത് തുറമുഖ നിർമ്മാണം നശിപ്പിക്കുന്നു എന്നായിരുന്നു. ഇപ്പോൾ കണക്ക് വന്നപ്പോൾ ആർക്കും മിണ്ടാട്ടമില്ല, ആരും പ്രതികരിച്ചിട്ടുമില്ല. എന്താണ് കണക്ക്? 2011 മുതൽ 2012 വരെ നടത്തിയ ഒരു വർഷത്തെ പഠനം, അതുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ട് 2021-22 ഒരു വർഷക്കാലം, ഏകദേശം 10 വർഷക്കാലത്തിനിടയ്ക്ക് തുറമുഖ നിർമ്മാണം ആരംഭിക്കുന്നതിനും 5 വർഷം മുമ്പ് നടത്തിയ പഠനം, അന്ന് 23,156 ടണ്ണായിരുന്നു വിഴിഞ്ഞം പദ്ധതിയുടെ 10 കിലോമീറ്റർ അപ്പുറവും ഇപ്പുറവുമുള്ള 10 കിലോമീറ്റർ റേഡിയസ് എന്ന് പറഞ്ഞാൽ 5 കിലോമീറ്റർ അപ്പുറവും 5 കിലോമീറ്റർ ഇപ്പുറവും. ഈ 10 കിലോമീറ്റർ പ്രദേശത്ത് പിടിക്കപ്പെട്ട മത്സ്യം 23,156 ടണ്ണായിരുന്നു. ഇപ്പോൾ 2011 എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞിട്ടാണ് നിർമ്മാണം തുടങ്ങുന്നത്. 2016 തുടക്കത്തിലാണ് നിർമ്മാണം തുടങ്ങുന്നത്. വീണ്ടും പഠനം 2021-22 ഒരു വർഷം, ജൂൺ മുതൽ 2022 മെയ് വരെ ഉൽപ്പാദനം, ഈ പറഞ്ഞ 10 കിലോമീറ്റർ റേഡിയസിനകത്ത് ഉൽപ്പാദനം 23,934 ടണ്ണായിട്ട് ഉയർന്നു. തുറമുഖം വരുമ്പോൾ മത്സ്യസമ്പത്ത് നശിക്കണമെങ്കിൽ കുറയണ്ടേ? 10 വർഷത്തിനിടയ്ക്ക് മത്സ്യസമ്പത്ത് കുറയണ്ടേ? ഇവിടെ 23,156 നിന്ന് 23,934 ടണ്ണായിട്ട് മത്സ്യോൽപാദനം കൂടി, 778 ടൺ. ജില്ല മുഴുവനുമല്ല, പദ്ധതി പ്രദേശത്തിൻ്റെ തൊട്ടപ്പുറവും ഇപ്പുറവും. ഏറ്റവും കൂടുതൽ വിമർശനം ആ ഭാഗത്തു നിന്നാണ് വന്നത്. പാവം മത്സ്യത്തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിച്ച് അവരെ ഇളക്കിവിട്ട് തെറ്റായ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് സമരത്തിന് ഇറക്കിയവർ ഈ കണക്ക് കേട്ടിട്ട് ഇതുവരെ കമാന്നൊരു അക്ഷരം മിണ്ടിയിട്ടില്ല. അതോ ഈ റിപ്പോർട്ടും CMFRA നടത്തിയ ഈ പഠനവും വ്യാജമെന്ന് പറയുമോ? ഇനി വേറെ ആരെങ്കിലും പഠിക്കണമെന്ന് ആവശ്യപ്പെടുമോ? 778 ടൺ എങ്ങനെയാണ് അവിടെ ഉൽപ്പാദനം കൂടിയത്? ഇവിടെ ഒരു മാധ്യമം നടത്തിയ റിപ്പോർട്ടുണ്ട്,
ഹിരോഷിമ നാഗസാക്കി പോലെ നിർമ്മാണം വിഴിഞ്ഞത്തിൻ്റെ നിർമ്മാണം നടത്തിയ പ്രദേശമാകെ തകർന്ന് തരിപ്പണമായി ബോംബിട്ടതുപോലെയായിപ്പോയെന്നാണ് ഏഷ്യാനെറ്റിൻ്റെ പ്രഭാത റിപ്പോർട്ട് വന്നത്. അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് 778 ടൺ ഉൽപ്പാദനം കൂടിയെങ്കിൽ എന്താണ് ആരും മിണ്ടാതിരിക്കുന്നത് ഇപ്പോൾ? അപ്പോൾ ഇതെല്ലാം വ്യാജമായ പ്രചരണങ്ങൾ, പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ കബളിപ്പിക്കുവാനും പറ്റിക്കുവാനും വേണ്ടി പടച്ചുവിടുന്ന ഇത്തരം നുണകൾ ഓരോന്നായിട്ട് പൊളിയുന്നതാണ് CMFRI ഏറ്റവും ഒടുവിലത്തെ കണക്ക് നിരത്തുന്നത്. ഒരു വരി കൂടിയുണ്ട് റിപ്പോർട്ടിൽ. ദ പ്രൊജക്ട് ഹാസ് ഇൻസിഗ്നിഫിക്കൻ്റ് ഇമ്പാക്റ്റ് ഓൺ ദ ഫിഷ് അവൈലബിലിറ്റി ആൻഡ് ലാൻഡിങ്സ് എന്ന് പറഞ്ഞാൽ, മീനിൻ്റെ ഉൽപ്പാദനത്തിലും അത് പിടിച്ചെടുക്കുന്നതിലും പ്രോജക്റ്റിന് ഒരു പങ്കുമില്ല. ഇൻസിഗ്നിഫിക്കൻ്റ് ഇമ്പാക്റ്റാണ്, ഒരു ഇമ്പാക്റ്റ് അത് ഉണ്ടാക്കിയിട്ടില്ല. ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് മത്സ്യോൽപാദനം കൂട്ടിക്കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വസ്തുതകൾ കൂടി പാവം ജനങ്ങളോട് നിങ്ങൾ പറയുവാൻ ബാധ്യസ്ഥരാണ്. സൈനിങ് ഓഫ് എലിയസ് ജോൺ.